ഹലോ നമസ്കാരം എൻ്റെ പേര് രനു എന്നാണ് ഞാൻ ആരനാട് ഹണി റോസ് ബ്യൂട്ടി ക്ലിനിക് എന്നൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോവുകയാണ് ഞാനിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ ഒരു പത്തു വർഷത്തോളമായി എൻ്റെ പാർലറിൽ എല്ലാ വർക്കുകളും ഉണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടിയാണ് എല്ലാ ബ്രൈഡൽ വർക്കും ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഫ്ലാക്സീഡ് എന്നൊരു ഫ്ലാക്സീഡ് എന്താണ് എന്നുള്ളത് പറയുക അപ്പോൾ ഫ്ലാക്സീഡിനെ കുറിച്ച് കുറച്ച് പേർക്കൊക്കെ അറിയാമെന്നുള്ളത് തോന്നുന്നുണ്ട് കുറച്ച് പേർക്ക് അറിയത്തുമില്ല അപ്പോൾ അവർക്ക് വേണ്ടി ഞാനിതൊന്ന് പരിചയപ്പെടുത്തുകയാണ് അപ്പം ഫ്ലാക്സീഡ് എന്താണ് ഫ്ലാക്സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചെറുചണ വിത്ത് എന്നാണ് അതിൻ്റെ മലയാള പദം അത് നമ്മുടെ എല്ലാ അങ്ങാടി ഷോപ്പുകളിലും നമുക്ക് ലഭിക്കുന്നതാണ് അതുമാത്രമല്ല ഓൺലൈൻ വഴിയും ആമസോൺ വഴിയും ഒക്കെ നമുക്ക് കിട്ടുന്ന ഒന്നാണ് ഇതിൻ്റെ ഉപയോഗം നമ്മുടെ ഇതൊരു ചെറിയ ഒരു വിത്താണെങ്കിൽ പോലും ഇതിൻ്റെ ഉപയോഗം ശരിക്കും വലുതാണ് അതായത് നമ്മുടെ ശരീരത്തിനായിരുന്നാലും നമ്മുടെ സൗന്ദര്യത്തിനായിരുന്നാലും ആരോഗ്യത്തിനായിരുന്നാലും ഫ്ലാക്സീഡ് ശരിക്കും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉത്തമ ഉത്തമമായിട്ടുള്ള ഒരു പോഷക ഗുണമുള്ള ഒന്നാണ് ഈ ഫ്ലാക്സീഡിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ളതിനാൽ നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആയിട്ടുള്ള ഫിഷ് ഇതൊക്കെ നമുക്ക് കഴിച്ചാൽ മാത്രമേ നമുക്ക് ഒമേഗ ത്രീ ഫാറ്റ് നമുക്ക് നമ്മുടെ ബോഡിക്ക് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ഗുണമുള്ള ഒന്ന് തന്നെയാണ് ഈ ഒ ഫ്ലാക്സീഡ് ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് നൂറ് ശതമാനം നല്ലതോ നല്ലതായ ഒന്നാണ് ഒരു ദിവസം നമ്മൾ ഇത് ഇതിൽ നിന്നും ഒരു രണ്ട് സ്പൂൺ ദിവസവും ഡെയിലി നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡിൻ്റെ അളവ് കൂടുകയും മാത്രമല്ല നമ്മളിത് ഈ രണ്ട് സ്പൂൺ കഴിക്കുന്നത് നമ്മുടെ വയറിൽ ചെന്നതിന് ശേഷം നന്നായിട്ടത് പെരുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുന്നതിനോടുള്ള ആ ഒരു ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ഡയറ്റിങ്ങിൽ വരെ ഇത് ഡെയിലി നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവാനും യൂസ് ചെയ്യാനും പറ്റിയ ഒന്നാണ് ഈ ഫ്ലാക്സീഡ് അതുപോലെ തന്നെ നമ്മുടെ ശരീരം ഇത് നമ്മുടെ സൗന്ദര്യത്തിനായിരുന്നാലും നമ്മുടെ ഹെയറിനായിരുന്നാലും നമുക്ക് ഇത് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് ഇതിൽ ഒമേഗത്രി ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ളതിന് നമ്മുടെ ഹൃദയത്തിൻ്റെ ഹൃദയത്തിൻ്റെ കൺട്രോളിന് ഹെൽപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും ഈ ഫ്ലാക്സീനുകൊണ്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ത്രീകളിൽ കൂടുതൽ കാണപ്പെടുന്ന ഒന്നാണ് ബ്രസ്റ്റ് ക്യാൻസർ ഇതിനെ നമുക്ക് തടയാനും ഈ ഫ്ലാക്സീഡ് നല്ലൊരു ഔഷധമാണ് ഈ ഫ്ലാക്സീഡ് നമ്മൾ ഡെയിലി കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഗുണം കൂടുമെന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് എങ്ങനെ കഴിക്കണം എന്നുള്ളതും കൂടിയാണ് ഞാൻ ഈ പറയുന്നത് അതായത് അത് നമ്മളിപ്പോൾ സ്പൂൺ ഞാൻ കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെങ്ങനെ കഴിക്കണം അത് നമുക്ക് വെറുതെ അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി പൊടിച്ച് അതിനെ നമുക്ക് വെറുതെ നമുക്ക് കഴിക്കാം അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മധുരം ഇഷ്ടമുള്ളവർക്ക് അത് ഫ്ലാക്സീഡ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി അതിനെ പൊടിച്ച് അതിലേക്ക് ശർക്കര ആഡ് ചെയ്ത് നമുക്ക് ഒരു സ്പൂൺ വെച്ച് നമുക്ക് ഡെയിലി കഴിക്കാം അതും അതുമല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഷോപ്പുകളിൽ നിന്നും വാങ്ങുന്ന ഒന്നാണ് എള്ളുണ്ട എള്ളുണ്ട നമ്മൾ എങ്ങനെ കഴിക്കുന്നുവോ അതുപോലെ നമുക്ക് ഇതിനെ ശർക്കര പാനീലാക്കി ഉണ്ട പിടിച്ച് നമുക്കതിനെ ഡെയിലി നമുക്ക് ഒരു ഉണ്ട കണക്കാക്കി നമുക്ക് കഴിക്കാം പക്ഷേ ഇത് ഫ്ലാക്സീഡ് ഒരിക്കലും നമ്മളിതിൽ ടു ഗ്രാംസ് ഓർ ഫൈവ് ഗ്രാംസ് എന്നുള്ളത് അതിൽ കൂടുതൽ കഴിക്കാൻ നിൽക്കരുത് അതായത് നമ്മളിത് കുറച്ച് കഴിച്ചാൽ മതി നമ്മുടെ വയറ്റിൽ ചെന്ന് അത് പെരുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഡെയിലി കഴിക്കേണ്ടത് ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ കഴിക്കുന്നത് പോലെ തന്നെ നമുക്കത് പുറത്ത് നമുക്ക് റിസൾട്ട് കിട്ടും നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്താൽ മാത്രമല്ല ഇതിൻ്റെ അപ്ലൈ ഇത് റിസൾട്ട് കിട്ടുന്നത് നമുക്ക് ഉള്ളിൽ കഴിച്ചാലും നമുക്കിതിൻ്റെ റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയ്ക്കാനും ബി പി കൺട്രോൾ ചെയ്യാനും ഒക്കെ ഈ ഫ്ലാക്സീഡിന് സഹായിക്കുന്ന ഒന്നാണ് ഈ ഫ്ലാക്സൈഡ് നമ്മുടെ ഹെയറിൽ ഇതെങ്ങനെയാണ് നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നത് എന്നുള്ളത് ഞാൻ അടുത്ത് പറയാം അത് നമ്മളിത് ഈ ഫ്ലാക്സീഡ് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യും തോറും നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്ത് ഡബിളായിട്ട് കൂടുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ നമ്മളിതിൻ്റെ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ജെല്ലാണ് നമ്മളിതിൻ്റെ റെഡി ചെയ്തെടുക്കുന്നത് അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഫ്ലാക്സീഡ് ഒരു ഹാഫ് കപ്പ് ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡബിളായിട്ട് വാട്ടർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം വാട്ടർ ആഡ് ചെയ്ത് നമുക്ക് അതിനെ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് അതിനെ ഒന്ന് ഹീറ്റ് ചെയ്യണം ഹീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് തിളവരും അത് നമ്മൾ അടിയിൽ പിടിക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം ആ തിളച്ച് നല്ല ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ഇതിൽ നിന്നും ഒരു ഹെയർ ജെല്ല് പോലെ ഒന്ന് നമുക്ക് കാണാൻ പറ്റും ആ ജെല് രൂപമാകുമ്പോൾ നമുക്കിതിനെ ഒരു അരിപ്പയിലേക്ക് മാറ്റി അരിച്ചെടുക്കണം അതും ചൂടോടെ തന്നെ വേണം ഇത് നമ്മൾ ജെല്ല് സെപ്പറേറ്റ് ചെയ്യേണ്ടത് നമ്മൾ തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജെല്ല് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ചെറു ചൂടോടെ തന്നെ ആയിരിക്കണം നമ്മൾ ജെല്ല് സെപ്പറേറ്റ് ചെയ്യേണ്ടത് ആ ജെല്ല് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ കൈവശമുള്ള ഓയിൽ ഏതാണോ ഇപ്പോൾ വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഉണ്ടാകാം അതല്ല ഒലുവോയിലുണ്ടാകാം അതല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ കോക്കനട്ട് ഓയിൽ ഏത് ഓയിലാണോ ഉണ്ടത് അത് നിങ്ങൾക്ക് ഈ ജെല്ലിലേക്ക് അപ്ലൈ ചെയ്യുക ആഡ് ചെയ്ത് ഹെയറിൽ അപ്ലൈ ചെയ്യുക അത് നമുക്ക് ഈ കൺ ജെല്ല് ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഈ ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് നമ്മൾ സൂക്ഷിക്കുന്നത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ ടൈമിന് ഇത് പതിയെ നമുക്ക് എടുത്ത് നം തണുപ്പൊന്ന് മാറിയതിന് ശേഷം വേണം നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാൻ അപ്പോൾ ഒരു തിക്ക് കൺസിസ്റ്റൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആ തിക്ക് കൺസിസ്റ്റൻസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല നമുക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ജാറിലിട്ടൊന്ന് അടിച്ചതിന് ശേഷം നിങ്ങളതിനെ വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂൾ കൂടി ആഡ് ചെയ്ത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം ഇപ്പം വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് നമ്മൾ ആഡ് ചെയ്യുന്നത് ഹെയർ ഗ്രോത്ത് കൂടുവാൻ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അതായത് ഹെയറിൽ എന്തൊക്കെ ഡാമേജ് ഉണ്ടോ അതിനെയെല്ലാം നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് നമുക്ക് ഉപയോഗം വരുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഫ്ലാക്സീഡ് ജെല്ല് ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ തലയിൽ താരൻ അതായത് ഡെഡ് സ്കിന്നു കാരണം നമ്മുടെ തലയിൽ ഡ്രൈ സ്കിന്നാകുമ്പോഴാണ് നമ്മുടെ തലയിൽ താരൻ വരുന്നത് അപ്പം താരം കാരണം നമ്മുടെ എല്ലാവരുടെയും ഹെയർ പൊഴിയുന്നതാണ് അപ്പോൾ ഈ ഹെയർ പൊഴിച്ചിന് നമുക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഫ്ലാക്സീഡ് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് വൺ വീക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ റിസൾട്ട് നമുക്ക് കറക്റ്റ് അറിയാനും പറ്റും അപ്പോൾ നിങ്ങളതൊന്ന് അപ്ലൈ ചെയ്ത് നിങ്ങളൊന്ന് റിസൾട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും ഈ പറയുന്നതിൽ സത്യമുണ്ടോ എന്നുള്ളത് മാത്രമല്ല ഈ ഹെയർ ജെല്ല് അപ്ലൈ ചെയ്ത് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യുക ഈ ഹെയർ ജെല്ല് അപ്ലൈ ചെയ്തതിന് ശേഷം അന്നേ ദിവസം ഒരു കാരണവശാലും നമ്മൾ ഷാംപൂ ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല അത് എല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ ഈ ജെല്ല് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഹെയറിൽ അന്നത്തെ അന്നേ ദിവസം ഷാംപു ഉപയോഗിക്കാൻ പാടില്ല അതുമാത്രമല്ല ഈ ജെല്ല് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഹെയർ നല്ലൊരു സോഫ്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും നല്ലൊരു തിക്നെസ് നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ ഒരു സ്ട്രെയിറ്റ് സ്മൂത്തി ലുക്ക് നമുക്ക് നന്നായിട്ട് നമുക്ക് തന്നെ നമുക്ക് അറിയാൻ പറ്റും അത് ഇത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഹെയർ ഡ്രൈ ആകത്തില്ല വേറൊരു ഡാമേജ് ഉണ്ടാകത്തില്ല ഒരു നാച്ചുറൽ ലുക്ക് തന്നെ നമുക്ക് കിട്ടും അതുപോലെ നല്ല ഡബിൾ ഹെയർ ഗ്രോത്ത് തന്നെ നമുക്കിതിൽ നിന്ന് ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതുകൂടി നമുക്ക് ഇനി നോക്കാം ഇപ്പോൾ നമ്മൾ ഇതേ പ്രോസസ്സിങ് ഇപ്പോൾ നമ്മൾ എങ്ങനെയാണോ ഹെയറിലേക്ക് ജെല്ല് എടുത്തത് അതേ പ്രോസസ്സിങ്ങിൽ തന്നെയാണ് നമുക്ക് ഈ ജെല്ല് കുറച്ചുകൂടി നല്ല തിക്നസ് രൂപത്തിലായിരിക്കണം നമ്മൾ ഫേസിലേക്ക് വേണ്ടിയിട്ട് എടുക്കേണ്ടത് അപ്പം ഒരു ടെൻ ടു ഫിഫ്റ്റീ മിനിറ്റ്സ് എന്നുള്ളത് ഒരു ട്വൻറ്റി മിനിറ്റ്സ് കൂടി നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കുമ്പോൾ തന്നെ ഇതൊരു നല്ലൊരു ജെൽ രൂപത്തിൽ നമുക്ക് കിട്ടും ആ കിട്ടുന്ന ജെൽ രൂപത്തിനെ നമ്മൾ ഒന്ന് സെപ്പറേഷൻ ചെയ്തതിന് ശേഷം അതിലേക്ക് അലോവേറയുടെ ജെല്ല് അതായത് നമ്മുടെ വീടുകളിൽ കിട്ടുന്ന കറ്റാർ വാഴയാണ് അലോവേറ ജെൽ അത് നമുക്ക് ഷോപ്പിൽ നിന്നും വാങ്ങാൻ കിട്ടും അതുപോലെ തന്നെയാണ് നമ്മുടെ വീടുകളിലും ഉണ്ടാകും വീടുകളിൽ നിന്ന് കിട്ടുന്ന കറ്റാർ വാഴ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഷോപ്പിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ അതും വാങ്ങി നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഈ അലോവേറ ജെല്ലും ഫ്ലാക്സീഡിൻ്റെ ജെല്ലും അതുപോലെ തന്നെ ആൽമണ്ട് ഓയിൽ ആൽമണ്ട് ഓയിൽ ഒരു ടു ഓർ ത്രീ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം ആഡ് ചെയ്ത് നന്നായിട്ട് ക്രീം കൺസിസ്റ്റൻസി രൂപത്തിൽ തന്നെ അതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അങ്ങനെ ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല നമുക്ക് കടയിൽ നിന്നും വാങ്ങുന്നതുപോലെ തന്നെയുള്ള ഒരു ക്രീം ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലുള്ള ഒരു ക്രീം നമുക്ക് കിട്ടും അങ്ങനെയുള്ള ക്രീമിനെ നമുക്ക് ഡെയിലി നമുക്ക് നൈറ്റ് ആയാലും ഡേ ആയാലും നമുക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഇപ്പോൾ അങ്ങനെ ക്രീം രൂപത്തിൽ വേണ്ട ഈ ഫ്ലാക്സീഡ് ജെല്ല് മാത്രമായിട്ട് നമുക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് എന്താണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുള്ള ഒന്ന് തന്നെയാണ് ഫ്ലാക്സ് ഇടുന്നത് അതിൻ്റെ ചെറുചണ വിത്ത് എന്ന് പറയുന്ന പേര് പോലെ തന്നെയാണ് ആ ഒരു ചെറിയ വിത്തിൻ്റെ ഗുണങ്ങൾ ശരിക്കും വലുതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതിനെ യൂസ് ചെയ്ത് നോക്കുക ചെയ്തിട്ട് എന്താണ് റിസൾട്ട് എന്നുള്ളത് പറയുകയും ചെയ്യുക